ഹായ്, നമസ്കാരം. നമ്മുടെ കേരള ഹെറിറ്റേജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാജൻ. ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് വർക്കലയ്ക്കടുത്തുള്ള ഒരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിനോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് വർക്കലയ്ക്കടുത്തുള്ള കുളമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട് വർക്കല റോഡിലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ് ആലങ്കോട് എന്ന് പറയുന്ന ടൗണിൽ നിന്നാണ് നമുക്ക് ഇടത്തോട്ട് തിരിയേണ്ടത്. കൊല്ലത്ത് നിന്ന് വരുമ്പോൾ ഹൈവേയിൽ ആറ്റിങ്ങൽ തൊട്ട് മുമ്പ് ആലങ്കോട് നിന്ന് വലത്തോട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. കുളമുട്ടം എന്ന് പറയുന്ന ആ ഇതിലാണ്, കായലിന്റെ തീരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. ടൂറിസ്റ്റുകളൊക്കെ ചെറിയ തോതിൽ വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ലേക്ക് വ്യൂ പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. പടിക്കെട്ടുകൾ കായലിലേക്ക് ഇറക്കി പണിതിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് കായലിൽ. നല്ല വൃത്തിയുണ്ട്. സാധാരണ കായലുകളിൽ കാണുന്ന പോലെ മാലിന്യങ്ങളൊന്നുമില്ല. ശുദ്ധമായ ജലമാണ്. ഈ കായൽ തീരത്ത് അവർ ചെറിയ അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു ഗപ്പികൾ കിടപ്പുണ്ട്. അവർ ഇത് ഭംഗിയാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അവർ നല്ല ഭംഗിയുണ്ടത് കാണാൻ. നമ്മളൊരു പുതിയ കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാ മീൻ കെട്ടുകളിലും ഇങ്ങനെ ഷെഡ് കാണും. മാടമാണ്, കാവൽ മാടം എന്നാണ് പറയുന്നതിന്. മീൻ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് തൽക്കാലം താമസിക്കാനും ഒരു സംരക്ഷണത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്നതാണ്. ഇവിടെ നിന്നാൽ കാണാം, ഒരു ആറോ ഏഴോ കെട്ടുകൾ ഇവിടെ നിന്നാൽ തന്നെ കാണാം. കായലിൽ നിന്ന് തന്നെ വെള്ളം കയറ്റി മത്സ്യ കൃഷിക്ക് വേണ്ടി ചെയ്യുന്ന മീൻ കെട്ടുകളാണിത്.
ഇതിനെക്കുറിച്ച് പഠിക്കാനും ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. ഈ മീൻകെട്ടിലേക്ക് വെള്ളം കയറ്റുന്ന എൻട്രിയാണിത്. നമുക്ക് കാണാം കായലിൽ നിന്ന് വെള്ളം കയറാനുള്ളത്. വേലി കയറുമ്പോഴും വേലി ഇറങ്ങുമ്പോഴാണ് ഇതിന്റെ വെള്ളം ഇതിലോട്ട് പൊഴി എന്നാണ് പറയുന്നത്. കായലിന്റെ മുട്ടിലേക്കുള്ള പൊഴിയാണിത്. നമുക്കിങ്ങനെ ഇറങ്ങി ഒന്ന് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ മേലിലൂടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ധാരാളം പശുക്കൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാം. നമുക്കൊന്ന് കായൽ ഇവിടെ വന്ന് ഒന്ന് വളഞ്ഞാണ് പോകുന്നത്. ഒരു കായലിന്റെ ഒരു കർവാണത്. ഇവിടെ വന്ന് ഒരു വളഞ്ഞ് ഒരുപാട് പേർ പശുകൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല ഇനം പശുക്കളാണ് നമ്മളിവിടെ വരുന്നപ്പോൾ കാണാൻ പറ്റുന്നത്. നല്ല ജേഴ്സി സ്വിസ് ബ്രൗൺ ക്രോസ് പശുവാണത്. ജേഴ്സിയുടെയും സ്വിസ് ബ്രൗണിൻ്റെയും ക്രോസ് ആണത്. ഇവിടെ നിൽക്കുന്ന എല്ലാ പശുക്കളും നല്ല ഇനം പശുക്കളാണ്. അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഈ പശുകൃഷിക്കും പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നല്ല കാലാവസ്ഥ, ധാരാളം പുൽകൃഷി വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. അങ്ങനെല്ലാം പറ്റിയൊരു മണ്ണാണിത്. അദ്ദേഹം കുളമുട്ടം നിവാസിയാണ്. കുളമുട്ടത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഇവിടെ നിന്ന് വഞ്ചിയിൽ അന്ന് ഇവിടെ വഞ്ചിയിൽ ആളുകൾ അകത്തുമുറി റെയിൽവേ സ്റ്റേഷനെ ബന്ധപ്പെടുത്തി
ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വക്കം വെണ്ടി റോഡ് ഈ പ്രദേശങ്ങളിൽ ഇവിടുത്തെ കയ്യിൽ കായൽ കടന്ന് മക്കം ചന്തയിലേക്ക്, മക്കം അന്നത്തെ മക്കം മാർക്കറ്റ് വളരെ പ്രശസ്തമായിരുന്നു. ഈ വക്കം പ്രദേശത്തുള്ള ആളുകൾ ഈ കുളമുട്ടം ഈ ഭാഗത്തുള്ള വെന്നിയോട് അങ്ങനെ തുടങ്ങിയ എല്ലാ ഭാഗത്തുള്ള ആളുകളും പോകുന്നത് അകത്തുമുറി കടന്ന് അകത്തുമുറി പാലം കഴിഞ്ഞ് വക്കം പ്രദേശം ആണ്. വക്കം വളരെ പ്രശസ്തമായ സ്ഥലമാണ്. എന്റെ നാടകങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടിൽ സമയം അതിൽ ഈ നവാസ് നവാസിൻ്റെ പേര് എൻ്റെ അറിയാണ്. നവാസും എൻ്റെ ഒരു നാടകത്തിൽ ഇവിടെ ഇവിടെ പ്രവർത്തനം. പിന്നെ കവിതയോര സ്കൂളിൽ എന്നോട് അങ്ങനെ ജില്ലാ ലെവലിലൊക്കെ നാടക മത്സരത്തിനും പോയി മത്സരങ്ങൾ സമ്മാനങ്ങൾ സംസ്കാര വേദിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒഴിച്ചെത്തിയപ്പോഴാണ് എനിക്ക് നാട്ടിൽ അങ്ങനെയാണ് വേറൊരു സ്ഥലത്തിലേക്ക് മാറി. അപ്പോൾ അവിടെയും കേരള കോമഡിയുടെ ഫ്രീലാൻസ് വർക്കറായിരുന്നു. പിന്നെ പത്ര മാധ്യമം പത്രപ്രവർത്തനങ്ങൾ വനിത തുടങ്ങിയ എല്ലാ പത്രങ്ങളും എഴുതുമായിരുന്നു. ആ ഒരു ബന്ധം വല്ലാത്തൊരു നൊസ്റ്റാൾജി തന്നെയാണ്. അതിൽ പിന്നെ വിലയൊന്നും ഇല്ലാൻ വിലയൊന്നും ഇതിനും നമുക്ക് ഈ കാറ്റിനും ഈ കവിതയ്ക്കും ഒന്നും വിലയില്ല. അത് വിലയ്ക്കപ്പുറത്താണ്. അതിന് നമുക്ക് ഒരു അളവ് പോലെ പറയാൻ ഇത് കിട്ടിയാൽ കിട്ടുന്ന സൗന്ദര്യമാണ്. രാവിലെ തൊട്ട് അടിച്ച് തൊഴിച്ച് പോകുന്നവരുണ്ട്. അതിന് ജോലി ചെയ്തിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. നാടിന്റെ ഒരു ജീവിത മാർഗം തന്നെയായിരുന്നു ഈ കായൽ. ഇതുകൊണ്ട് തന്നെ മത്സ്യകൃഷി ചെയ്ത് ഇപ്പോഴും ജീവിക്കും. അങ്ങനെ പല മാർഗങ്ങളും ഇപ്പോഴും ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് പത്ത് നാൽപ്പത് കുടുംബക്കാർ ഇപ്പോഴും ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് ഞങ്ങളുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഈ മീൻ എഴുതുന്ന കാലത്ത് അങ്ങ് നിറച്ച് ആളും തേനും പേടവും വെള്ളമൊക്കെ അതൊക്കെ ഇപ്പം ക്രമേണ കുറഞ്ഞ് ഇവിടുത്തെ എം പിയും ഇവിടുത്തെ ഇവിടുത്തെ മിനിസ്ട്രിയും മന്ത്രിയുമായും വിചാരിച്ചാൽ ഈ സ്ഥലത്ത് മനോഹരമായ ഒരു ടൂറിസ്റ്റ് തന്നെ കാട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇത് യഥാർത്ഥത്തിൽ അഞ്ചുതെങ്ങ് കായൽ എന്നാണ് ഇതിൻ്റെ ചരിത്രം. അഞ്ചംഗോ കായൽ അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉള്ള ഒരു ഇതാണ്. ബ്രിട്ടീഷ് നേരിട്ട് ഭരിച്ചിട്ടുള്ള ഇവിടുന്ന് ജലമാർഗമാണ് ചരക്ക് അഞ്ചംഗോ എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേരാണ് അഞ്ചംഗോ എന്നുള്ള അഞ്ചുതെങ്ങ് എന്നുള്ള സ്ഥലമാണിത്. അതെ, ഈ കായൽ വഴിയാണ് ചരക്കുകളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാപ്പിൽ വഴി ആണ്. അപ്പോൾ ഈ അത്രയും പ്രാധാന്യം ഈ സ്ഥലത്തുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ ഈ ഭാഗത്ത് നാലഞ്ച് വള്ളങ്ങൾ ഇങ്ങനെ ഡെയിലി വന്നും പോയി പാട്ടും അതിൻ്റെ കവിതയും ഒക്കെ ഉണ്ടാവുമായിരുന്നു. അന്ന് ഇതുണ്ടല്ലോ ഈ പിന്നെ കയറും കായലും എല്ലാം കൂടെ ഇങ്ങനെ അസാധാരണമായ ഒരു സംഗീതം പോലെ ഇങ്ങനെ പൊഴിക്കുമായിരുന്നു.
നമ്മുടെ കടവ് കടവ് കടവാണിത്. കുളമുട്ട കടവ് എല്ലാം ഇവിടുത്തെ നിവാസികളാണ്. നമ്മുടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇവരാണ്. വന്നിറങ്ങിയ ഉടനെ തന്നെ കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം, ഇവിടുത്തെ ഒരു വികസനം, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇവിടുത്തെ ഒരു വികസനം വരണം എന്നുള്ള ശരിക്കും ആഗ്രഹമുള്ള ഒരാളാണ്. നാട്ടുകാര് ശരിക്കും ആഗ്രഹമുള്ളവരാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ഭക്ഷണങ്ങളെല്ലാം കിട്ടും. ചേർന്ന് ഹോട്ടലുണ്ട്. വീടുകളിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ചെറിയ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ കിട്ടും. മീൻ കറി എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഇവിടെ വന്ന് ഈ സ്ഥലം കാണണം. കായലിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നല്ല മനോഹരമായ ബോട്ട് യാത്രയാണ്. ഇവിടെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫൈബർ ബോട്ടാണ്. നമ്മൾ ഈ കുളമുട്ടത്തിൻ്റെ കാഴ്ച കാണാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ആദ്യമേ അവർ വന്ന് നമ്മളെ പരിചയപ്പെട്ടിട്ടു. നമുക്ക് എല്ലാവർക്കും ഓരോ കുപ്പി വെള്ളം തന്നെ അവർ വാങ്ങിച്ചു തന്നു. അവരുടെ സന്തോഷമാണത്. ആഹാരം വേണോ എന്ന് ചോദിച്ചു. ഒരു പാഴ്സൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലോകത്തിൻ്റെ മുന്നിൽ ഈ ഒരു നാടിനെ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അവർ എല്ലാം സഹകരിക്കും. അവർ അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്കറിയാം അവരുടെ ഈ ഒരു നാടിനെ ലോകത്ത് പരിചയപ്പെടുത്താനുള്ള അവരുടെ ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം. വന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നാട് ഒരു ടൂറിസം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാറും. ഈ നാട് ഈ ബോട്ട് ഉൾപ്പെടെ നമുക്ക് അവരാണ് സഹായിച്ചത്. അവരുടെ ഹെൽപ്പ് ഭയങ്കരമാണ്. അവർ നിങ്ങൾ ധൈര്യമായിട്ട് അതുകൊണ്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് നമ്മളെ സഹായിച്ച ഈ നാട്ടുകാർക്ക് വേണ്ടി കേരള ഹെറിറ്റേജ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ അവരോട്. നമുക്ക് അതിമനോഹരമായ അടുത്ത ഒരു കാഴ്ച അടുത്ത എപ്പിസോഡിൽ കൂടെ കാണാം. വേറൊരു സ്ഥലത്തെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. എന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം.